പ്രഭാത കേരളം തുടരുന്നു. ഒരുപാട് വാർത്തകൾ ബാക്കിയുണ്ട്. പ്രധാനപ്പെട്ട കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന വാർത്തയാണ് മോൺസൺ മാവുങ്കൽ കേസ്. അതിങ്ങനെ സുധാകരനെ അടക്കം അതിൽ പെട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരെതിരെ മോൺസൺ മാവുങ്കലിൻ്റെ ഒരു പരാതിയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ ഇതുമായി ബന്ധപ്പെട്ട വിവരം. KPCC അധ്യക്ഷൻ കെ സുധാകരന് തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് പറയാൻ DYSP റസ്റ്റം സമ്മർദ്ദം ചെലുത്തിയെന്ന് മോൺസൺ മാവുങ്കൽ പറയുന്നു. സുധാകരന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ നട്ടല് ചവിട്ടി ഒടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതും കോടതിക്ക് നൽകിയ പരാതിയിൽ മോൺസൺ പറയുന്നുണ്ട്. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരം നൽകും. നവമി, നേരത്തെ തന്നെ മോൺസൺ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്നു, കാരണം പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമുണ്ട്, സുധാകരൻ ഈ വിഷയത്തിൽ പങ്കില്ല എന്ന. ഈ സമ്മർദ്ദം ആവർത്തിക്കുകയാണ് എന്നാണോ സുധാകരന്റെ പുതിയ പരാതി? അതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണോ KPCC അധ്യക്ഷൻ? രഞ്ജിത്ത്, അശ്വതി, ഗുഡ് മോർണിംഗ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മോൺസൺ മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ട് കെ സുധാകരനെ വഞ്ചനാ കേസിലുൾപ്പെടെ രണ്ടാം പ്രതിയാക്കുകയും ക്രൈംബ്രാഞ്ച് ഒരു ദിവസം മുഴുവനും ഇരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കെ സുധാകരന് ഈ വഞ്ചനാ കേസിൽ പങ്കുണ്ടെന്നും 10 ലക്ഷം രൂപ മോൺസൺ മാവുങ്കലിൽ നിന്നും കൈപ്പറ്റിയെന്നും അടക്കമുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ക്രൈംബ്രാഞ്ച് ഇതിന് കൃത്യമായി തെളിവുണ്ടെന്ന് പറയുമ്പോൾ പോലും വലിയൊരു ആത്മവിശ്വാസത്തിലാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് മുന്നിലും കെ സുധാകരൻ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി എത്തിയത്. കാരണം കെ സുധാകരൻ പറയുന്നത് തനിക്ക് ഇതിൽ പങ്കില്ല, ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കുകയാണ് സർക്കാർ, തനിക്ക് ഈ വിഷയത്തിൽ പങ്കില്ല, താൻ ആരിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല, മോൺസനെ ഒരു ചികിത്സയുടെ ആവശ്യത്തിന് മാത്രമാണ് ഡോക്ടർ മോൺസൺ മാവുങ്കലിനെ കണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് കെ സുധാകരൻ പറയുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ മോൺസൺ മാവുങ്കൽ ജയിൽ സൂപ്രണ്ട് വഴി കോടതിയിൽ ഒരു പരാതി നൽകിയത്. അതായത് DYSP റസ്റ്റം തന്നെ മാനസികമായി ഭീഷണിപ്പെടുത്തുന്നുണ്ട്, തനിക്ക് അതിൽ മാനസിക വിഷമമുണ്ട്, കെ സുധാകരനും ഈ കേസിൽ പങ്കുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ തന്നെ പോക്സോ കേസിൽ നിന്ന് ഉൾപ്പെടെ ഒഴിവാക്കാം എന്നതടക്കമുള്ള വാഗ്ദാനങ്ങൾ DYSP മുന്നോട്ട് വെച്ചു എന്നതാണ് മോൺസൺ മാവുങ്കൽ പരാതി നൽകിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ തന്നെ ശാരീരികമായി ഉപദ്രവിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും അടക്കമുള്ള കാര്യങ്ങളാണ് മോൺസൺ മാവുങ്കൽ ഈ കത്തിൽ പറയുന്നത്. എന്തായാലും വീണ്ടും ഈ ഒരു വിഷയം ചർച്ചയാകുമ്പോൾ തന്നെയും എന്താണ് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസും കെ സുധാകരനും ആവർത്തിച്ച് പറയുമ്പോൾ അത് ശരിവെക്കുന്ന ഒരു പ്രതികരണം കൂടിയാണ് മോൺസൺ മാവുങ്കലിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. ഈ പോക്സോ കേസിൽ MV ഗോവിന്ദന്റെ ഒരു പരാമർശം പോക്സോ കേസിൽ ഉൾപ്പെടെ ഉണ്ടായത് വളരെ വിവാദമായിരുന്നു. കെ സുധാകരനും ആ സമയത്ത് ഈ പീഡന സമയത്ത് ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നതടക്കമുള്ള ദേശാഭിമാനിയുടെ പത്രം ഉദ്ധരിച്ചുകൊണ്ട് MV ഗോവിന്ദൻ പറയുകയുണ്ടായി. ഇതിനെതിരെയും വളരെ അധികം വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഉയർന്നു വന്നത്. അപ്പോ ഇത് ആ സംഭവ സമയത്ത് തന്നെ മോൺസൺ മാവുങ്കലിലെ പ്രതികരണം എടുത്തപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു കെ സുധാകരന് ഈ വിഷയത്തിൽ പങ്കില്ല, കെ സുധാകരനും പോക്സോ കേസുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ആവർത്തിച്ച് മോൺസൺ മാവുങ്കൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കെ സുധാകരനെ കൊടുക്കാൻ വേണ്ടിയുള്ള പോലീസിന്റെ നീക്കമാണ് ഈ പരാതിയിലൂടെ മോൺസൺ മാവുങ്കൽ ഉന്നയിക്കുന്നത് എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. ശരി, നവമി, നവമി തുടരണം. നവമിയിലേക്ക് ഒരിക്കൽ കൂടി വരേണ്ടതുണ്ട്. തലസ്ഥാനം കൊച്ചിയിലേക്ക് മാറ്റണം, എറണാകുളത്തേക്ക് മാറ്റണമെന്ന ഹൈബീഡിന്റെ സ്വകാര്യ ബില്ല് വന്നതോടെ തലസ്ഥാനം വീണ്ടും ചർച്ചയാവുകയാണ്. തിരുവനന്തപുരം തലസ്ഥാനമായി തിരഞ്ഞെടുത്തതിൽ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ വീണ്ടും